ഗോഡ്സൺ ടി വിയുടെ വിചാര വീതിയിലേക്ക് സ്വാഗതം. ഇന്ന് ഗോഡ്സൺ ടി വിയുടെ വിചാര വീതിയിലൂടെ ഞാൻ പ്രേക്ഷകരുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുന്നത് കേരളത്തിൽ സമാനതകളില്ലാത്ത പൊതുപ്രവർത്തനത്തിന് ഇടയാക്കി കേരള ജനത അന്ത്യോപചാരം അർപ്പിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ചുള്ള ഓർമ്മകളാണ്. ഒരു വിദ്യാർത്ഥി എന്ന നിലയിലും ഒരു അധ്യാപകൻ എന്ന നിലയിലും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ മാതൃകകൾക്ക് ഉദാഹരണമാണ് ഉമ്മൻചാണ്ടി. 1943 ഒക്ടോബർ മാസം 31 തീയതി ജനിച്ച് 2023 ജൂലൈ മാസം 18 തീയതി 79 വർഷങ്ങൾ പൂർത്തീകരിച്ച് ഈ നാടിനോട് വിട പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ജീവിതം കേരള ജനതയ്ക്ക് മാത്രമല്ല ഇന്ത്യയിലൊട്ടാകെ ഉള്ള പൊതുപ്രവർത്തകർക്കും സാംസ്കാരിക പ്രവർത്തകർക്കും അദ്ദേഹം ഒരു ഇതിഹാസ മഹാഗ്രന്ഥമാണ്. നമ്മുടെ സംശയങ്ങൾക്ക് ഇട നൽകുമ്പോൾ ആ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും നല്ല രീതിയിൽ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിനുമാണ് സാധാരണഗതിയിൽ ഇതിഹാസ മഹാഗ്രന്ഥങ്ങൾ നാം ഉപയോഗിക്കുന്നത്. അത്തരത്തിൽ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം സാംസ്കാരിക പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി നാം എങ്ങനെ പ്രവർത്തിക്കണമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഇതിഹാസ മഹാകാവ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ആ ഇതിഹാസ മഹാകാവ്യത്തിലൂടെ യാത്ര ചെയ്യുമ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട്. KSU സംസ്ഥാന പ്രസിഡന്റായും യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായും അഖില കേരള ബാലയന സംഘത്തിൻ്റെ പ്രസിഡന്റായും വിദ്യാർത്ഥി യുവജന കാലഘട്ടത്തിൽ പ്രവർത്തിച്ച അദ്ദേഹം ഒട്ടേറെ മാതൃകകൾക്ക് ഉദാഹരണമാണ്. CMS കോളേജിലും തുടർന്ന് ഡിഗ്രി പഠനത്തിന് ചങ്ങനാശ്ശേരി സെൻറ്റ് ബർക്ക്മാൻസിലും എത്തിയ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ സുവർണ കാലഘട്ടമായി കണക്കാക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും പ്രധാനമായ വിദ്യാർത്ഥികൾക്ക് കൺസെഷനും അതോടൊപ്പം വിദ്യാർത്ഥികൾ ക്രിയേറ്റീവായിട്ട് പ്രവർത്തിക്കുവാനുള്ള വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെക്കാൾ ഉപരി സമൂഹ പ്രതിബദ്ധതയോടുകൂടി ജീവിക്കുവാനുള്ള സന്ദേശങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത് അദ്ദേഹം കോർത്തിണക്കിയിട്ടുണ്ട്. അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുവാൻ സമയം വളരെ വൈകുമെന്നുള്ളതുകൊണ്ടും അത് അനുചിതമെന്നുള്ളതുകൊണ്ടും ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ 1970 സെപ്റ്റംബർ മാസം 17 തീയതി കേരള ചരിത്രത്തിലെ പുതിയ ഒരു അധ്യായത്തിന് അദ്ദേഹം തുടക്കം കുറിക്കുകയായിരുന്നു. അന്നാണ് അദ്ദേഹം കേരള നിയമസഭയിൽ നിന്ന് മത്സരിച്ച് MLA ആയത്. അക്കാര്യത്തിൽ ഒരു പ്രത്യേകതയുള്ളത് 1970 നടന്ന തിരഞ്ഞെടുപ്പിൽ 5 യുവജന പ്രവർത്തകർക്ക് KPCC മത്സരിക്കുവാൻ അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ അനുമതി നൽകിയ 5 നിയോജക മണ്ഡലങ്ങൾ അന്ന് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബാലികേറാമലയായിരുന്ന 5 മണ്ഡലങ്ങളാണ്. കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളിയും ആലപ്പുഴ ജില്ലയിലെ ചേർത്തലയും അതോടൊപ്പം തന്നെ കോഴിക്കോട് ജില്ലയിലെ ബാലുശ്ശേരി അടക്കമുള്ള 5 നിയോജക മണ്ഡലങ്ങളാണ്. പേരാവൂരും കണ്ണൂർ ജില്ലയിലെ പേരാവൂരടക്കമുള്ള 5 നിയോജക മണ്ഡലങ്ങളാണ് അന്ന് കോൺഗ്രസ് നേതൃത്വം യുവജനങ്ങളോട് മത്സരിക്കുവാൻ ആവശ്യപ്പെട്ടത്. കോട്ടയത്ത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയും ചേർത്തലയിൽ AK ആന്റണിയും ബാലുശ്ശേരിയിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ AK ശശീന്ദ്രനും AC ഷൺമുഖദാസും അടക്കമുള്ള 5 പേരാണ് അന്ന് മത്സരിച്ചത്. എന്തായാലും യുവജന രാഷ്ട്രീയ രംഗത്ത് പുതുമയാർന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിരിക്കാം ഈ 5 പേരുമെന്ന് അന്നത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരികയാണുണ്ടായത്. എന്നാൽ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം 1970 സെപ്റ്റംബർ മാസം 17 തീയതി മുതൽ നാളിതുവരെ പുതുപ്പള്ളിയുടെ പ്രതിനിധിയായി 53 വർഷക്കാലം കേരളത്തിൽ തന്നെയല്ല ഇന്ത്യ ചരിത്രത്തിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധി ഉണ്ടായിരിക്കുവാൻ ഇടയില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ കേരളത്തിലെ നിയമസഭാ സാമാജികരെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടി പുതിയ ഒരു അധ്യായം തുറക്കുകയായിരുന്നു. MLA എന്ന നിലയിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പല ആളുകളും പല പാർട്ടികളിലും തലങ്ങും വിലങ്ങും മത്സരിക്കുമായിരുന്നുവെങ്കിൽ മണ്ഡലത്തിലെ ജനങ്ങളുടെ ഹൃദയവേദനകളും ഹൃദയവികാരങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പിന്നീട് വന്ന കേരളത്തിലെ നിയമസഭാ സാമാജികർ
ഒരു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം പാഠപുസ്തകമാക്കിയായിരുന്നു. കെ എം മാണിയായാലും ചങ്ങനാശ്ശേരിയിലെ സി എഫ് തോമസ് ആയാലും മറ്റ് സ്ഥലങ്ങളിലെ ജനപ്രതിനിധികളായാലും അവരൊക്കെ തന്നെ ഇത്തരത്തിൽ ഒരു എം എൽ എ എങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ളത് കണ്ടുപിടിച്ചത് ഉമ്മൻചാണ്ടിയിൽ നിന്നാണ്. ആ ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് പുതുപ്പള്ളിയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ കുടുംബത്തിലെ ഒരംഗമായി തന്നെ നിന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടി പ്രവർത്തിച്ചത്. അപ്പോൾ ഒരു എം എൽ എ എന്ന നിലയിൽ ആ നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കെടുക്കുവാനും അതിന് സമയം കണ്ടെത്തി എത്തുക എന്നുള്ളത് ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കൃത്യനിഷ്ഠ നിറഞ്ഞ ജീവിത രീതിയാണ്. ലോകത്ത് എവിടെയുള്ള യാത്രയാണെങ്കിലും പുതുപ്പള്ളിയിലേക്കുള്ള യാത്ര അദ്ദേഹം മാറ്റിവെക്കുമായിരുന്നില്ല. പുതുപ്പള്ളിയിലെ ഓരോ വീടുകളിലും അദ്ദേഹത്തിന് ആ വീട്ടിലുള്ള ആളുകളുടെ പേര് ചൊല്ലി വിളിക്കുവാനും ആ വീട്ടിലുള്ള ആളുകളെ പ്രത്യേകം മനസ്സിലാക്കുവാനുമുള്ള വലിയ ഒരു കഴിവ് അദ്ദേഹത്തിന് സ്വസിദ്ധമായിരുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അങ്ങനെ പുതുപ്പള്ളിയിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ആ ഒരു നിയോജക മണ്ഡലത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. കേരളത്തിലുടനീളം മുഴുവൻ പ്രദേശങ്ങളിലും അദ്ദേഹം സഞ്ചരിക്കുകയും അവിടെയുള്ള കോൺഗ്രസ് നേതൃത്വത്തിലുള്ളവരാകട്ടെ മറ്റ് പാർട്ടിയിലുള്ളവരാകട്ടെ പ്രതിപക്ഷ പാർട്ടിയിലുള്ളവരാകട്ടെ ആരെയും അദ്ദേഹം അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും തന്നെ കൊണ്ട് കഴിയുന്ന ആ പ്രശ്നങ്ങളിൽ ഇടപെടുവാനും കഴിയുമായിരുന്നു. 1980 കാലഘട്ടത്തിലാണ് ഞാനൊരു വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകനായി കടന്നു വരുന്നത്. ആ സമയത്ത് ഉമ്മൻചാണ്ടിയെപ്പറ്റി ഒരു ചൊല്ല് അന്ന് കോട്ടയത്ത് നിലനിൽക്കുമായിരുന്നു. ആർക്ക് കത്ത് ആവശ്യപ്പെട്ടാലും ഉമ്മൻചാണ്ടി കൊടുക്കുമായിരുന്നു എന്നുള്ളതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇടപെട്ടുകൊണ്ട് കത്ത് ആവശ്യപ്പെട്ടുകൊണ്ട് ചെല്ലുന്ന ആളുകൾക്ക് ഉമ്മൻചാണ്ടി കത്തെഴുതി കൊടുക്കുകയും ഇന്നതുപോലെ ടെലിഫോൺ സൗകര്യങ്ങളും മറ്റ് ദൃശ്യശ്രാവ്യ മാധ്യമങ്ങളും ഒന്നും വികാസം പ്രാപിക്കാത്ത കാര്യത്തിൽ ഏറ്റവും പ്രധാനം ഒരു കത്തായിരുന്നു. അന്ന് കേരള നിയമസഭയിൽ തന്നെ ഏറ്റവുമധികം ലെറ്റർ ഹെഡുകൾ ചെലവഴിക്കുന്ന ഒരാൾ ഉമ്മൻചാണ്ടിയായിരുന്നു.